റോബിന്റെ അതെ ഒറിജിനൽ സ്വഭാവം ഞാൻ കണ്ടത്. നീ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞത് ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്തിനെ, പക്ഷെ നീ ഒരു ഗേ ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നത് എന്തായത്? അതിന്റെ പേര് ഞാൻ അനുഭവിച്ച വേദന. ഇന്ന് ഞാൻ അതിനകത്ത് വീണ്ടും ഉണ്ടായിരുന്നു, ചിലപ്പോ ഞാൻ ഡോക്ടർ റോബിൻ റോ ആയിട്ട് ഞാൻ ഉടക്കായനെ. Don't feel bad, eh? Because I'm a gay. Dara varunna nokike nammada Bigg Boss season 4 la Aswin. Hi hi hi. Hello dear. Sugam sugam sugam. Appo idara nokike idana aalu aalu idiru kunni gift aanu ṭa nammada chechi nammada ithra naal namakku vendi ettu adhiga support cheyathu adhi aitana enikku oru gift kittunnathu. It's for you dear. Thank you thank you thank you. Da ellarum undallo Bigg Boss. നോക്കിക്ക് സൂപ്പർ സൂപ്പർ അശ്വിൻ ദായിക്കുന്നു. അശ്വിന്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നു. അശ്വിൻ തീരുമാനിച്ച കാര്യമായിരുന്നോ? ഞാൻ ആക്ച്വലി പോകുന്ന തീരുമാനിച്ചിട്ടില്ല. അകത്ത് പോയി ആൾക്കാർ കണ്ടസ്റ്റൻസിനെ കണ്ട സമയത്താണല്ലോ നമ്മുടെ അപർണ ജാസ്മിനെ കണ്ടത്. അപ്പോഴൊരു ധൈര്യം വന്നത് തുറന്ന് പറഞ്ഞല്ലോ, കാരണം രണ്ട് ലെസ്ബിയൻസ് ഉണ്ട്. സോ അപ്പൊ ഗെയും കൂടെ അറിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചുകൂടെ എന്താണ് അറിയാം. നല്ല സീസൺ ഓഫ് കളേഴ്സ് ആണ്, ആൾക്കാർ മനസ്സിലാവും. എന്നിട്ട് അകത്ത് പറഞ്ഞു തുടങ്ങി. പക്ഷെ പുറത്ത് വന്ന ശേഷം അശ്വിൻ എന്തൊക്കെയാണ് നേരിട്ട്? ദൈവമേ ഒന്നും പറയണ്ട, സുഖമായിരുന്നു. സുഖമായിരുന്നു അല്ലേ? എങ്ങനെയായിരിക്കും നമുക്കറിയാം. പറയാം സത്യം. ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ സമൂഹം ഇപ്പഴും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, മനസ്സിലാക്കുന്നില്ല. നമ്മളെ കൂടെ നിന്ന ആൾക്കാർ പോലും നമ്മളെ വെറുത്ത ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ഞാൻ അനുഭവിച്ച അത്ര സൈബർ അറ്റാക്കാരനെ ആലോചിച്ചപ്പോൾ ഇതുകൊണ്ടാണ് പുറത്താരും പറയാത്തത്. സോ എന്തുകൊണ്ട് ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ആൾക്കാർ പുറത്തേക്ക് വരുന്നില്ല? മെയിൻ റീസൺ ഇതാണ്. പുറത്ത് പറഞ്ഞാൽ അവൻ വേറെ രീതിയിലാണ് മറ്റുള്ള. എന്നോട് കൂട്ടുകാരൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്, അതായത് നീ ഒരു പെണ്ണിനെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞത് ഞാൻ നിന്നെ അക്സെപ്റ്റ് ചെയ്തിനെ, പക്ഷെ നീ ഒരു ഗേ ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിന്നെ ഞാൻ അക്സെപ്റ്റ് ചെയ്തിരുന്നു. എന്നോട് ഒരാൾ പറഞ്ഞ രീതിയാണ്, നീ ഒരു പെണ്ണിനെ പീഡിപ്പിച്ച് നീ ഒരു ആണത്തുള്ളവനായനെ, ഇല്ല നീ ഗേ ആണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നീ നമുക്ക് ചേർന്നാൽ പറ്റില്ല എന്നാ നോക്കിക്കെ. ഇതാണ് അപ്പൊ അശ്വിൻ എന്താ വിചാരിച്ചു? അപ്പം വിചാരിച്ചായിരുന്നോ ഇത് പറയേണ്ടിയിരുന്നില്ല? തോന്നിപ്പോയി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പറയേണ്ടായിരുന്നു എന്ന് തോന്നി. പിന്നെ ആലോചിച്ചു എന്തായാലും പറഞ്ഞു. പക്ഷേ വേറൊരു കാര്യം ചോദിച്ചു, എനിക്ക് വരുന്ന ഒരുപാട് പോസിറ്റീവ് മെസ്സേജുകളുണ്ട്. പറയാം, ബ്രോ ഞാൻ ഇങ്ങനെയാണ്, ഞാനൊരു ഗേ ആണ്, എനിക്കൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കണ്ട. ഞാൻ എങ്ങനെ പറയും? ആക്ച്വലി എനിക്കൊരു ഫാമിലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും ഓപ്പൺ ആയിട്ട് പറഞ്ഞു. പക്ഷെ ഇതിലുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും ഉറപ്പായിട്ടും പറയില്ല. കാരണം എന്ന് വെച്ചാല് ഇതാണല്ലോ, കാരണം ഇത്രയും ആൾക്കാരുടെ സൈബർ അറ്റാക്ക് എന്തിനു നമ്മൾ നേരിടണം എന്ന് ആലോചിച്ചിട്ടുണ്ട്. അതാണ് അതാണ് ഈ ഞാൻ പറഞ്ഞ എന്തിനു ഞാൻ പറയുന്നത് എന്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നിപ്പോയി. കുറച്ചുപേരെങ്കിലും അക്സെപ്റ്റ് ചെയ്തു, കുറച്ചുപേരെങ്കിലും. അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാല് എനിക്ക് ആദ്യം നെഗറ്റീവായിട്ട് നിന്ന ആൾക്കാർ പോലും റിയാസ് സലീം എന്ന് പറഞ്ഞ വ്യക്തി വന്നതിന് ശേഷം അവൻ കൊടുത്ത ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊടുത്ത കാര്യങ്ങൾ അനുസരിച്ച് ആൾക്കാർ കുറെ കൂടെ മനസ്സിലായി. സോ എന്നെ നെഗറ്റീവ് പറഞ്ഞ കുറെ ആൾക്കാർ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. ഞാനൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയാലോ, ഞാൻ പോകുന്നതിന് മുന്നേ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോ ആ ഗ്രൂപ്പിൽ ഒറ്റ മനുഷ്യല്ല, എല്ലാം ലെഫ്റ്റ് സീറോ. അപ്പൊ എന്റെ സുഹൃത്തുക്കൾ പറയണേ നീ ഇത് പറഞ്ഞതിന് ശേഷം എല്ലാം ലെഫ്റ്റ് ആയിരുന്നു. എന്താ അല്ലേ ആൾക്കാരുടെ മെന്റാലിറ്റി ആലോചിച്ച് താങ്ക് യു സോ മച്ച്. ജീവിതത്തിൽ ഒരേ ദിവസം സന്തോഷിച്ച് ഒരേ ദിവസം സങ്കടപ്പെട്ട ഒരു ദിവസമായിരുന്നു ക്യാപ്റ്റൻ. കാരണം ഞാൻ പോയ ദിവസം ഇവിടെ വരാൻ അർഹത ഇല്ലാത്ത മൂന്ന് പേര് ഏറ്റവും കൂടുതൽ ഓട്ടിട്ട് ഒരാളൊരാളാണ് ഞാൻ. അന്ന് ആലോചിച്ച് ദൈവമേ ഇവരൊക്കെ നമ്മളായിട്ട് ഇങ്ങനെ ഇത്രയും വലിയ സെലിബ്രിറ്റീസ് ആയതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ പെരുമാറുന്നത്. അങ്ങനെയാണ് ഈ ഗെയിം വരുന്നത്. ഗെയിം വന്ന സമയത്ത് ഞാൻ എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഗെയിമിൽ വിജയിച്ചിട്ടുള്ളൂ, അങ്ങനെ ഗെയിം വിന്നറേ. അപ്പൊ ഞാൻ ഗെയിം വിന്നറേ, പക്ഷെ ക്യാപ്റ്റൻ ആവുന്ന അപ്പൊ ആർക്കും അറിയില്ല. അപ്പോഴാണ് ക്യാപ്റ്റൻ എന്റെ പോലെ എല്ലാരും മുഖമൊക്കെ കാണുന്നു. എല്ലാവർക്കും വേണ്ടിയിരുന്നില്ല, പറയേണ്ടിയിരുന്നില്ല. വേസ്റ്റ് പെർഫോമർ നമ്മളായിട്ട് ആയിരുന്നാ മതിയായിരുന്നു. ആദ്യത്തെ ക്യാപ്റ്റൻസ് എനിക്കൊരു തേങ്ങയറിഞ്ഞൂടെ എങ്ങനെ ആയിരുന്നു. ആകെ ഒരു വീട് കിട്ടി, രണ്ടാമത്തെ ദിവസം ഒരു പണ്ടാരം പിടിച്ച പാവ കൈ കിട്ടി, അതോടുകൂടി വീട്ടിന്നും പുറത്തിറങ്ങേണ്ടി വന്നു. ഈ പാവ എല്ലാ സീസണിലും ഉണ്ട്. അപ്പൊ ഈ പാവ പ്രശ്നങ്ങൾ ഭയങ്കരമായിരുന്നില്ല. അന്നല്ലേ നമ്മുടെ റോബിന്റെ അതെ റോബിൻ ഒറിജിനൽ സ്വഭാവം ഞാൻ കണ്ടത്. ഞാനൊന്ന് ബാത്റൂമിൽ കയറിക്കട്ടെ. അതിനെന്താ കയറിക്കോളൂ ചേട്ടാ, കയറുന്നു പാവ എടുക്കുന്നു ഓടുന്നു ഒറ്റ ഓട്ടം. ദൈവം ഞാൻ പറഞ്ഞു കുടിച്ച വെള്ളത്തെ പോലെ ഒറ്റ മനസ്സിനെ വിശ്വസിക്കരുത്. പഠിച്ചത് ഞാൻ ബിഗ് ബോസ് പോയത്. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പാവ പ്രശ്നം, പാവ പ്രശ്നത്തിൽ റോബിൻ പിടിച്ച ഞാനാണ്. പിന്നെ റോബിനും ജാസ്മിനും തമ്മിൽ അവിടെ ഇതായി. അപ്പൊ അതിനൊരു യുദ്ധം തുടങ്ങി വിട്ടത് നമ്മുടെ അശ്വിന്റെ പാവയാണ്. ആക്ച്വലി ഞാൻ എടുത്ത് ഞാൻ ചേച്ചിയുടെ റിവ്യൂ കണ്ടു, അവൻ എന്തും മണ്ടത്തരോട് കാണിച്ചത്. ഞാൻ എടുത്തിട്ട് സത്യം എടുത്ത് സീക്രട്ട് ആണ് വെക്കാളെ. ഞാൻ എടുത്ത് പാവ കിട്ടി പാവ കിട്ടി. കാരണം എനിക്കാ എക്സൈറ്റ്മെന്റ് ഞാൻ അപ്പോഴെനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കഴിച്ചിട്ട് സമയത്ത് പാവ കിട്ടി പാവ കിട്ടി പാവ കിട്ടി. ആ സമയത്ത് റോബിൻ തേക്ക് പാവ കിട്ടി, അതെനിക്ക് എടുക്കണം. അപ്പൊ ആകെ ക്യാപ്റ്റൻ റൂമിൽ കയറുള്ള ഒരൊറ്റ കാര്യം എന്നോട് അനുവാദം ചോദിക്കണം. ഡ്രസ്സ് എടുത്ത് ഡ്രസ്സ് മാറിക്കട്ടാ. അതിനെന്താ ചേട്ടാ കയറിക്കോളൂ, കയറി എടുത്തോണ്ട് പോയി.
സ്വഭാവ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് മനുഷ്യരാണ് ഇങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് ഇവിടെ ഇങ്ങനെ ശരിയാണ് അങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് അപ്പൊ എനിക്കൊന്ന് ഉറങ്ങണം എനിക്കറിയില്ല അപ്പൊ രാവിലെ എണീക്കുമ്പോഴത്തേക്കേ മെസ്സേജ് ജാസ്മിൻ തെറി വിളിച്ചു മെസ്സേജ് ചേച്ചി ജാസ്മിൻ തെറി വിളിച്ചോ ലൈവ് പോയി ചേച്ചി ഉറങ്ങാറില്ല ഞാൻ ചോദിക്കുന്നു ലൈവ് എപ്പോഴെടുക്കേണ്ടി തീർക്കുന്നത് എനിക്കറിയില്ല 4 മണിക്കൊക്കെ ഉറങ്ങണം എന്നിട്ട് അപ്പോഴാണ് എണീക്കുമ്പോഴത്തേക്ക് 11 മണിയൊക്കെ ആവും ചിലപ്പോഴും അപ്പാണ് ഫോണില് ജാസ്മിൻ തെറി വിളിച്ചു കണ്ടില്ലേ നിങ്ങള് എവിടെ വിളിച്ചു എല്ലാം പോയി ചേച്ചി ലൈവ് മിസ്സായി സത്യം കഴിച്ചത് നമ്മളെക്കാട്ടി ഏറ്റവും ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്ന ആൾക്കാരാണ് ഈ റിവ്യൂ ചെയ്ത ആൾക്കാർ സത്യം അവർക്ക് എല്ലാം നോട്ട് ചെയ്തേ പറ്റുള്ളൂ അതായത് ഞാൻ ഈ ബിഗ് ബോസിലേക്ക് പോകുന്ന സമയത്ത് ചേച്ചിയുടെ റിവ്യൂസ് എല്ലാം ഇരുന്ന് കാണും അപ്പൊ അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് പോണാണല്ലോ ദൈവമേ ഇതൊക്കെ എന്നിട്ട് വെയിറ്റ് ചെയ്യണം റൂമിൽ ഇരുന്നിട്ട് ഞാൻ ഇത് കാണും അപ്പൊ അപ്പോഴാണ് ഒരു പ്രതീക്ഷ ലിസ്റ്റ് ആദ്യം വന്നില്ല പിന്നെ പ്രതീക്ഷ ലിസ്റ്റ് വന്നു എന്റെ പേര് അറിഞ്ഞു ഞാൻ ഇതുവരെ എന്റെ പേര് വരാനിരുന്ന അവസരം തലേ എന്റെ അടുത്ത് എല്ലാരും ഇതാ പറഞ്ഞത് ഈ സ്ത്രീ എങ്ങനെ എന്റെ പേരറിഞ്ഞു എന്റെ പേര് ഒരു ഐഡിയ അവസാനം തലേദിവസം അറിയുന്നത് കറക്റ്റ് അത് തന്നെ അപ്പോഴത്തേക്ക് അവൻ അതാ സുഹൃത്തുക്കൾ അവർ അതിനകത്ത് കയറാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ അവർ കയറി കഴിച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ അവരുടെ ഇത് കഴിഞ്ഞു ദൈവം ഇവർ ഞാൻ ഒരു രീതിയിൽ ഇവർ അറിഞ്ഞിട്ട് ഇവരെങ്ങനെ ഇതൊക്കെ അറിയുന്നു അതാണ് യഥാർത്ഥ മാജിക് അതൊരു മാജിക് ആണ് കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നത് എന്തായി അത് അതിന്റെ പേര് ഞാൻ അനുഭവിച്ച വേദന അയ്യോ അത് പഴഞ്ചൊല്ലാണ് കേട്ടോ മക്കളും പഠിക്കുന്നുണ്ട് അപ്പ കാണുന്നതിന് അപ്പൊ അത് പഴഞ്ചൊല്ലാണ് അത് മനസ്സിലാക്കി ഞാൻ പഴഞ്ചൊല്ലാണെന്ന് പഠിച്ചു അപ്പൊ അല്ല ഇത്രമാത്രം ഭയങ്കരമായിട്ട് അശ്വിൻ ഇതായി അത് എന്താണ് ആ ഒരു ട്രിഗർ വന്നത് അത് ട്രിഗർ വന്ന ആക്ച്വലി അത് ഞാൻ ആ പഴഞ്ചൊല്ലിനല്ല ഞാൻ പറഞ്ഞത് കാരണം അത് ഞാൻ പറയാം പലതന്തയ്ക്ക് പറന്നു എന്നുള്ള രീതിയിലേക്ക് അവിടെ ലക്ഷ്മിപ്രിയ അവിടെ കൺവേർട്ട് ചെയ്യുന്നത് അതിനുശേഷം എനിക്ക് പറയാനുള്ളത് ഇത് വളരെ ഫുൾ നമ്മളെ മുഴുവൻ പലതന്തയ്ക്ക് പറന്നവളായിട്ടാണ് ഇവിടെ ആരും പറന്തയ്ക്ക് ഉണ്ടാവാറില്ല ഒരു തന്തയ്ക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ എനിക്ക് ആ എപ്പിസോഡ് ചിരി വന്നിട്ട് പോയ സത്യം പറയല്ലോ ആൾക്കാർ പറയും നീ അത് മാത്രം നിന്നെ നെഗറ്റീവ് ആയിട്ടുള്ളത് ഭയങ്കര നെഗറ്റീവ് ആയിട്ട് ചാടി എണീറ്റല്ലേ ഇതിന്റെ അത് അത് അർത്ഥം ശരി ഞാൻ എണീറ്റ് അയ്യോ എനിക്ക് കണവ ചിരി വരുന്നത് അത് ഞാൻ പറയാം എന്റെ ലൈഫിൽ ഒരുപാട് പേര് പരതന്തയ്ക്ക് പറഞ്ഞു വിളിച്ച് വിളിച്ച് കേട്ട് കേട്ട് അത് എന്റെ മെന്റ് കാരണം ആ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു കുഞ്ഞു കാര്യമായി നമ്മുടെ മെന്റിൽ അകത്തോട്ട് നമ്മുടെ തലച്ചോറിനകത്തോട്ട് കയറി പോകും അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതാണോ എന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും റൈസായി സംസാരിച്ചില്ലെങ്കിൽ ഞാൻ ഒരിക്കലും പുറത്ത് കാണുന്നവർക്ക് കൊറേ പേര് റോബിൻ അവരൊക്കെ ഹീറോ പക്ഷെ ഇവർക്കെല്ലാം ഒരുപോലെ ഈ റോബിനെ സപ്പോർട്ട് ഉണ്ടെന്നോ മറ്റൊക്കെ സപ്പോർട്ട് ഉണ്ടോ ആർക്കും നമുക്ക് അറിയില്ല അതിനകത്ത് എല്ലാരും നമ്മൾ ഓപ്പോസിറ്റ് കണ്ടസ്റ്റൻസ് മാത്രമാണ് രണ്ടാമത്തെ അതിനകത്തുള്ള മെന്റൽ പ്രഷർ എന്റെ പൊന്ന സുഹൃത്തുക്കളെ നിങ്ങൾ ഒരു തവണ ബിഗ് ബോസ് ചാൻസിൽ നിങ്ങൾ പോകണം കേട്ടോ എല്ലാരും പോണം ജീവിതത്തില് നമുക്ക് ജയിലിനെക്കാട്ടും സുഖത്തത് ദൈവമേ ഇങ്ങനത്തെ ഒരു സ്ഥലം ചെകുത്താന്റെ കോട്ട എന്ന് കേട്ടിട്ടില്ല അതാണ് ചെകുത്താന്റെ കോട്ടയുടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഞാൻ പുറത്തുനിന്ന് ജയിലിൽ കിടന്നിട്ടുണ്ടോ ജയിലിൽ കിടന്നു ഫസ്റ്റ് ജയിലിൽ പോയി ഞാനല്ലേ ക്യാപ്റ്റൻ എല്ലാം മോശം ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞല്ലേ അപ്പൊ എങ്ങനെ തോന്നി അപ്പോഴത്തോന്നി എന്തായാലും ആൾക്കാർ വെറുതെ തുടങ്ങിയെന്ന് മനസ്സിലായി എനിക്ക് ഉറപ്പായി ആൾക്കാർ പുറത്തും വെറുതെ തുടങ്ങിയെന്ന് മനസ്സിലായി ഇവ മരമണ്ടരായിരിക്കും ഇവ കിഴങ്ങനായിരിക്കും എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു എന്താ വിചാരിച്ചു എനിക്ക് മടുത്തു കാരണം ഞാൻ എനിക്കൊന്ന് കൃത്യം 4-ാമത്തെ ദിവസം ഞാൻ ക്യാമറ മുന്നിൽ പോയി പറഞ്ഞു ബിഗ് ബോസ് ഞാൻ കിട്ടിയാണെന്ന് പറഞ്ഞു അല്ല നമ്മളെ ഓഡിയൻസ് കാണുന്നത് ഒരു ഹീറോ ഒരു വില്ലൻ ഇത് മാത്രമേ കാണുന്നുള്ളൂ അവരുടെ ഹീറോയിൻ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇത് മാത്രമേ കാണുന്നുള്ളൂ ബാക്കിയുള്ളവരുടെയും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഗെയിം നിങ്ങൾ അനലൈസ് ചെയ്യണം എല്ലാവരുടെ ഗെയിമും ചിന്തിക്കണം എല്ലാവരുടെയും സിറ്റുവേഷൻസ് വെച്ച് നിങ്ങൾ നോക്കണം കാര്യം ഇവർക്കറിയില്ല അവിടെ ആരാണുള്ളതെന്ന് ആരാണ് ലീഡ് ചെയ്തിരിക്കുന്നത് ഒരു ഹിൻഡുമില്ല പിന്നെ നമ്മുടെ മലയാളം ബിഗ് ബോസിൽ ഒരു ഹിൻഡും കിട്ടില്ല അപ്പൊ അതുകൊണ്ട് അശ്വിൻ അതിന്റെ കൺഫ്യൂഷൻ ഉണ്ടാവില്ല ലാലേട്ടൻ വരുമ്പോഴത്തേക്കേ കൺഫ്യൂഷൻ അയ്യോ ഇത് എന്താ സംഭവിക്കുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ടാവും എനിക്ക് തോന്നി ഇതിൽ ആർക്കാണ് ഞാൻ കുറച്ച് വെച്ചാൽ എനിക്കായിരിക്കും ഏറ്റവും വലിയ സപ്പോർട്ട് ആദ്യത്തെ ഫസ്റ്റ് നോമിനേഷൻ കഴിഞ്ഞ സെക്കൻഡ് നോമിനേഷൻ ഇതിനപ്പോ എനിക്ക് ഏറ്റവും വോട്ട് പുറത്തിരിക്കുന്നതൊക്കെ വിചാരിക്കും പിന്നെ അതാണ് അതാണ് സംഭവം നമ്മള് നോമിനേഷനിൽ നമ്മൾ സേഫ് ആവേണം അപ്പൊ നിങ്ങൾ എന്തായിരിക്കും ചിന്തിക്കുന്നത് നമ്മൾക്ക് ഏറ്റവും വോട്ട് അതാണ് നമുക്കായിരിക്കും ഏറ്റവും പുറത്ത് സപ്പോർട്ട് എന്ന് വിചാരിച്ചിരിക്കും അതാണ് സംഭവം അപ്പൊ മൊത്തത്തിൽ ഒന്നും കിട്ടത്തില്ല ഒരു പിടിയും കിട്ടത്തില്ല ഒരിക്കലും മനസ്സിലുള്ള റോബിൻ ഹുഡ് ഇത്ര ഓട്ടം എനിക്ക് ഒരിക്കലും തോന്നിയിട്ട് ഇത്ര സപ്പോർട്ട് നമുക്ക് ഒരിക്കലും മനസ്സിലാവും ഒരിക്കലും മനസ്സിലാവില്ല കാരണം ആ ഗെയിം അങ്ങനെയാണ് പോകുന്നത് അതിനകത്ത് അതൊന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല രണ്ട് ഗോതമ്പ് ദോശ ഉണ്ട് കേട്ടോ ഗോതമ്പ് ദോശ മെയിൻ ആണ് എല്ലാ ദിവസവും രാവിലെ രാത്രി മിക്ക ഗോതമ്പ് ദോശയ്ക്കും രണ്ട് ഗോതമ്പ് ദോശ ഇട്ട് രാവിലെ രണ്ട് ഗോതമ്പ് ദോശയിൽ ചിലപ്പോൾ ഒരാളോ ആരെയും കൂടെ എക്സ്ട്രാ ഒരാളെ കൂടി എടുത്തു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് ഒന്നര ആവും
ഒന്നര തുടങ്ങുന്ന യുദ്ധമാണ് അവിടെ. ജാസ്മിന്റെ വല്ല ഒന്നര ദോശ അരദോശ പോയി കഴിഞ്ഞാൽ അവളൊക്കെ അവിടെ കിടന്ന് ദൈവമേ കൊലപാതകം നടത്തും. അപ്പൊ ഒന്നര ദോശ, രണ്ടാമത്തെ കാര്യം പഞ്ചസാര. പഞ്ചസാര 17 പേരും കൂടെ ആദ്യത്തെ ഒരാഴ്ച 5 കിലോ അരിയാണ് തന്നത്. 5 കിലോ ഈ 5 കിലോ അരിക്ക് ആലോചിച്ച് 17 പേരും കൂടെ 5 കിലോ എങ്ങനെ തിന്നും? പിന്നെ കുറച്ച് പിന്നെ അവസാനപ്പോഴത്തേക്കും ആഴ്ച 3 ആപ്പിൾ ഉണ്ട് ഒരാൾക്ക്. ഈ ആപ്പിൾ പലരും ഒരാൾക്ക് 3 ആപ്പിളാണ് അത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം വരുമ്പോ ഡിവൈഡ് ചെയ്യും, അപ്പോഴേ 3 ആപ്പിള്. അപ്പം ഈ ആപ്പിൾ ഞാൻ മാറ്റി വെച്ചിരുന്നു, കാരണം വിശക്കുമ്പോ തിന്നാൻ വേണ്ടി. അവസാന ആഴ്ച ഞാൻ കൊണ്ട് ഡ്രോയറിനകത്ത് വെച്ചിരുന്നത്. അതെ, ഈ 3-ാമത്തെ അത് ഒരു വ്യാഴാഴ്ച ആയപ്പോഴത്തേക്കും ഫുഡ് തീർന്ന്. അപ്പറേ എല്ലാരും ആപ്പിൾ എടുത്തിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ആപ്പിള് മുറിച്ച് ആപ്പിളും പപ്പായ മുറിച്ച് അതൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അവസ്ഥയെന്ന് വച്ച പരിപ്പ് നിങ്ങൾ വറുത്തു തിന്നില്ലേ? അതവിടുത്തെ മെയിൻ ഭക്ഷണമാണ്, ദേശീയ ഭക്ഷണമാണ് പരിപ്പ് വറുത്തത്. ഞാൻ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല കേട്ടോ. പരിപ്പ് കൊണ്ടിരുന്ന് വറുക്കുന്നു തിന്ന്, പരിപ്പ് വറുക്കുന്നു. മിച്ചർ പോലും തരാത്ത ബിഗ് ബോസ് ആയിരുന്നു. നിങ്ങൾ ചോദിക്കുന്ന കേട്ടായിരുന്നു, ഈ മിച്ചറെങ്കിലും താടോ ഒന്ന് കാണിക്കും. ഒരു തേങ്ങയും തരത്തില്ല. ഞാൻ ആദ്യം പച്ചയ്ക്ക് പരിപ്പ് തിന്നാൻ തുടങ്ങി. തിന്നു നിന്നപ്പോഴത്തേക്കാണ് സത്യന്റെ ജീവിതത്തിൽ പച്ചയ്ക്ക് പരിപ്പിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ബിഗ് ബോസ് പോയ രേഷ. എന്നിട്ട് അകിലൊക്കെ ഇരുന്ന് വറക്ക് വറുത്ത് കോരി വറുത്ത് കോരി ഇട്ടിട്ടിട്ടിട്ട് അപ്പൊ പുറത്തിറങ്ങി. ലാലേട്ടൻ ചോദിച്ചേ അശ്വിന്റെ അടുത്ത് എന്താ ചോദിച്ചാല് റോബിൻ എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ അശ്വിൻ, റോബിൻ കുഴപ്പമൊന്നുമില്ല, സാധാ ഒരു കളിക്കാര, പുറത്തിറങ്ങിയപ്പോഴും. അയ്യോ പുറത്തിറങ്ങാൻ ഭയങ്കര ഞാൻ എങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അശ്വിൻ ഡോക്ടർ റോബിൻ ഫൈനൽ ഫൈവിൽ എത്തും. എത്തില്ല ലാലേട്ടാ, അയാളുടെ സ്വഭാവം കാരണം ഒരിക്കലും അയാളെ എത്തില്ല. അയാളുടെ അത്ര വൃത്തികെട്ട കൈവടത്ത് കളിക്കുന്നത് നോക്കിയപ്പോ ദൈവമേ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും എന്തോ ഒരു ആരാധകരാണ്. പിന്നെ മനസ്സിലാവും അതൊരു ഗെയിമാണ്. പിന്നെ നമുക്ക് മനസ്സിലാവും ചേച്ചി, നമ്മളത് ഗെയിം ആയിട്ടാണ് എടുത്തത്. പക്ഷേ ഇത് ടോക്സിക് ഫാൻസ് ആണ് എടുത്തത്, നമ്മുടെ എടുത്തായിരുന്നു ഒരാഴ്ച എടുത്തിട്ട്. പിന്നെ സീസൺ 4-ലെ ടോക്സിക് ഫാൻസ്, ടോക്സിക് ഫാൻസ്, ഓഡിയൻസ് ഉണ്ട്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഫാൻസ് ഉണ്ട്. പക്ഷേ ഇതിന് വേറൊരു കാറ്റഗറി ഉണ്ട്, ടോക്സിക് ഫാൻസ്. എന്താ പറയാനുള്ളത്? ടോക്സിക് ഫാൻസ് ഉണ്ട്, എനിക്ക് ഒന്നും പറയാനില്ല. അവരോട് പറയാനുള്ളത് നിങ്ങൾ സ്നേഹിക്കുന്നൊക്കെ കൊള്ളാം, എല്ലാവർക്കും ഒരു ജീവിതമുണ്ട്. ഈ 17 കണ്ടസ്റ്റൻസിന്റെ ജീവിതമുണ്ട്. അവരുടെ ജീവിതം വെച്ച് അവർ നമ്മളൊരു ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം പോയവരാണ്, അല്ല നമ്മൾ അതിനകത്ത് ജീവിക്കാൻ വേണ്ടി ഗെയിം കളിക്കാൻ പോയവരാണ്. ഗെയിം കളിച്ചു പുറത്ത് വന്ന് ഇനി നമുക്ക് ജീവിതമുണ്ട്. അത് ഓരോരുത്തരും പേഴ്സണൽ ലൈഫ് നിങ്ങൾ ദൈവം ചെയ്ത് കയറി ഇടപെടാതിരിക്കുക. നിങ്ങൾ ഇഷ്ടപ്പെടുന്നൊക്കെ നല്ല കാര്യം ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക, എല്ലാവരും ഇഷ്ടപ്പെടുക. നിങ്ങൾ ചിലപ്പോൾ ഒരു ഫാൻ ഉണ്ടാവും, വാട്ട് എവർ ഇറ്റ് ഈസ്, പക്ഷെ മറ്റൊരാളുടെ ലൈഫ് വെച്ച് ദയവായി കളിക്കരുത്. പിന്നെ അപ്പോ ക്യാപ്റ്റനായി ഒരു മാസം കഴിഞ്ഞ് അശ്വിൻ ഔട്ടായി. ഔട്ടായില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അശ്വിന്റെ കളി, ഗെയിം എന്തായിരിക്കും? സത്യം പറഞ്ഞാൽ അവസാനം ഔട്ടാവുന്ന സമയത്തായിരുന്നു ഞാൻ ഗെയിം മനസ്സിലാക്കിയത്. പക്ഷേ എനിക്ക് തോന്നിയിരുന്നു ഞാൻ അതിനകത്ത് വീണ്ടും ഉണ്ടായിരുന്നു ചിലപ്പോ ഞാൻ ഡോക്ടർ റോബിൻ റോ ആയിട്ട് ഞാൻ ഉടക്കാനെ. കാരണം ഗെയിമാണ് ഗെയിമാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഗെയിമാണ്. ഗെയിമിനകത്തുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്, അല്ലാതെ ശരിക്കും ഉള്ള കാര്യമല്ല. ഗെയിമിൽ അശ്വിൻ റോബിനെതിരെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് പുള്ളിക്കാരുടെ ചില സ്ട്രാറ്റജി എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഉറപ്പാണ് ഞാൻ നിന്നെ. അതിപ്പോ റോബിനെ ചിലപ്പോ ചിലപ്പോ ബ്ലസ്സിക്ക് എതിരെ സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് എന്തായാലും നിൽക്കും. അപ്പൊ എന്തായാലും അശ്വിൻ അത് തന്നെ ഉറച്ചു നിന്നപ്പോഴാണ് അശ്വിൻ ഔട്ടായത്. അപ്പൊ പുറത്തിറങ്ങി കളി കണ്ട്, അപ്പൊ എന്തൊക്കെ കിളി പോയോ ഇല്ലേ? ഉറപ്പായിട്ടും കിളി പോയി. കാരണം ഒപ്പം ആലോചിച്ചു ഗെയിം എങ്ങനെ കളിക്കണമെന്ന് നമ്മൾ കൂടുതൽ പഠിക്കാതെ വന്നതിന്റെ പ്രശ്നമാണെന്ന് മനസ്സിലായി. നമ്മള് നന്നായിട്ട് നമ്മൾ അതെ ഒരു ഇത് എന്തായാലും എടുക്കണം, നമ്മൾ എങ്ങനെ കളിക്കണം എങ്ങനെ നിൽക്കണം അശ്വിൻ എടുത്തിട്ടില്ല. ഞാൻ അവിടെ പോയിട്ട് സിറ്റുവേഷൻ അനുസരിച്ച് ഹാൻഡിൽ ചെയ്യാൻ പറയണ പോയത്, പക്ഷെ അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഇനി ആരെങ്കിലും അടുത്ത സീസണിൽ പോവുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് പഠിച്ച് പ്ലാൻ ചെയ്ത ശേഷം മാത്രം പോവുക. അത് മാത്രമല്ല ഡേ 1 തൊട്ട് പിന്നോട്ട് ഇരിക്കാതെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവർക്ക് എല്ലാവർക്കും അതിനുള്ള ഇതുണ്ട്, പക്ഷെ അവര് കുറച്ചൊന്ന് പിന്നിലോട്ട് നിന്നു, അതാണ് പറ്റിയത്. പലരും പറയാറുണ്ട് ഞാൻ ആക്റ്റീവ് അല്ല, പക്ഷെ ഞാൻ ആക്റ്റീവ് ആണ്. പക്ഷെ രണ്ടാമത് എന്തുകൊണ്ട് ഇത് ചാനൽ ഇത് വരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് ആണ് അവർക്ക് വേണ്ടത്. നമ്മളിപ്പോ എത്ര പാടി ആടി നടന്നിട്ടൊന്നും കാര്യമില്ലെന്നും അതിൽ കണ്ടന്റ് കൊടുത്താലേ അവർ പുറത്ത് കാണിക്കുള്ളൂ. സോ എന്നെ എപ്പിസോഡ്സ് കാണിക്കാൻ ഞാൻ വെറുതെ മിണ്ടായിരിക്കുന്നുണ്ടല്ലോ, ഞാൻ ഒരുപാട് സംസാരിക്കുന്നുണ്ട്, കളിച്ച് പളിച്ച് ഞാൻ ഒരുമാതിരിയാണ് നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും അല്ല അവർക്ക് വേണ്ട, അവർക്ക് വേണ്ട കണ്ടന്റ്സ്. അപ്പൊ ആ കണ്ടന്റ് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്ക് ഔട്ടാ വേണ്ടി വന്നത്. അപ്പൊ ഇനിയുള്ള കണ്ടസ്റ്റന്റ്സ് എല്ലാം അത് അറിഞ്ഞ് നിൽക്കുക, നമ്മൾ ഗെയിമിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം, ആ ബിഗ് ബോസ് ഷോയ്ക്ക് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണം, അതാണ് സംഭവം. പക്ഷെ കഴിയുന്നത് റിയൽ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം, റിയൽ ആയിട്ട് നിൽക്കാൻ നോക്കുക സത്യം. എന്നിട്ട് നിങ്ങൾ എന്നിട്ട് നിങ്ങൾ കണ്ടന്റ് കൊടുക്കുക, അതെ അപ്പോഴാണ് കറക്റ്റ്, അതാണ് സംഭവം. അതാണ് എനിക്കും ആഗ്രഹം, റിയൽ ആയിട്ട് നിൽക്കുക, പിന്നെ ആരുടെയും പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാതിരിക്കുക, അല്ലാതെ ഒരു ഗെയിം കളിക്കുക, അതാണ് എനിക്കും സെയിം സെയിം സെയിം. റിയൽ ആയിട്ട് നിന്നിട്ട് കണ്ടന്റ് കൊടുത്ത് കിടിലായിട്ട് ഇപ്പോഴും നിങ്ങൾ പ്ലാൻ ചെയ്ത് തുടങ്ങിയോ, അടിപൊളിയായിട്ട് സെറ്റ് നല്ലൊരു കണ്ടസ്റ്റൻസ് ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സെറ്റ് ആവട്ടെ. ഇനി ഈ ഒരു സീസൺ 4 ഒരു മാതൃകയാണ് അല്ലേ അശ്വിനെ? പിന്നെ സീസൺ 4-ലെ ഏറ്റവും നല്ല ഗെയിമറായിട്ടൊക്കെ തോന്നിയത് ആരൊക്കെയാ പറഞ്ഞു? ബെസ്റ്റ് ഗെയിം ആയിട്ട് റിയാസ്, എന്റെ പേഴ്സൺ റിയാസ് ബ്ലസ്ലി, ഇവരൊക്കെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. അത് മനസ്സിലാക്കുക, പുള്ളിക്കാരന്റെ അഭിപ്രായമാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റിയാസ്
ബ്ലെസ്ലി കൂടാതെ എനിക്ക് ദിൽഷ ഗെയിമിൽ ബെസ്റ്റ് ആണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവളുടെ ടാസ്ക് കളിൽ ബെസ്റ്റ് ആണ് അവള്. അവൾ കൊടുക്കുന്ന 100% കൊടുത്ത് കളിക്കുന്ന ഒരു വ്യക്തിയാണ് ദിൽഷ എന്ന് തോന്നിയിട്ടുണ്ട്. അവരൊക്കെയാണ്, അല്ലാതെ വേറെ തന്നെ എനിക്ക് വലിയ കണ്ടന്റ് മേക്കർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഉണ്ട് കണ്ടന്റ് മേക്കേഴ്സ് ഉണ്ട് ഓരോരുത്തർക്കും, എന്നാലും ബെസ്റ്റ് ഗെയിമേഴ്സ് വേറെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി എന്താണ് പ്ലാൻ എന്റെ ലൈഫിലാണോ? ലൈഫിൽ എനിക്ക് ഒരുപാട്, എനിക്കൊരു ആങ്കർ ആവാൻ, അവതാരകനാവാൻ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ചാനൽ ഫേസ് നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ മജീഷ്യനാണ്, മാജിക് ആങ്കറിംഗ് ആണ് ആഗ്രഹം. അപ്പോൾ അതിൽ തന്നെ മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. പിന്നെ മാജിക് ഷോസ് ചെയ്യാൻ ഒരുപാട് ഷോസ് ഉള്ളവർ ഒരുപാട് ആൾക്കാരിൽ അറിയാം. പിന്നെ നമ്മുടെ ഓർഫണേജ് പണിയാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ഞാൻ അമ്മ, എൻ്റെ ബിഗ് ബോസ് സീസൺ 4 ഉണ്ട്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഉപയോഗം വെച്ചാൽ എൻ്റെ അമ്മ എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. കാരണം ഞാൻ സീസണിൽ 4 ആദ്യമായിട്ട് അകത്തേക്ക് കയറുമ്പോൾ ലാലേട്ടൻ്റെ പറഞ്ഞൊരു വാക്കുണ്ട്. ലാലേട്ടൻ എൻ്റെ അമ്മയെ കണ്ടുപിടിച്ചു, പക്ഷെ അമ്മ എന്നെ മോനെന്ന് വിളിച്ചില്ല, അമ്മ തിരിച്ചറിഞ്ഞില്ലെന്ന്. പക്ഷേ ആ വേദിയിൽ തന്നെ ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു ലാലേട്ടൻ എൻ്റെ അമ്മ എന്നെ മോനെന്ന് വിളിച്ചു എന്നുള്ളതാണ്. സോ എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കാര്യം എൻ്റെ അമ്മ എന്നെ വിളിച്ചു എന്നുള്ളതാണ്. വേറൊന്നുമില്ല. എനിക്ക് ആ 50 ലക്ഷം കിട്ടിയാലോ അല്ലെങ്കിൽ 100 ഡേയ്സ് കിട്ടിയ നിന്നാലോ കിട്ടാത്ത സന്തോഷവും സുഖമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ സീസൺസ് ഒക്കെ അശ്വിൻ കണ്ടിട്ടുണ്ടോ? റെഫറൻസ് എടുത്തിട്ടുണ്ടോ? ആരാണ് ഇഷ്ടപ്പെട്ട പഴയ നമ്മുടെ സീസൺ 1, 2, 3 ഒക്കെ കിടക്കയല്ലേ? ഓക്കെ, ഞാൻ പറയാം. ഫസ്റ്റ് സീസൺ ഞാൻ കുറച്ച് കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ അങ്ങനെ അധികം സീസൺസ് കണ്ടിട്ടില്ല. ഞാൻ എന്നെ ഇതിൽ സെലക്ട് ചെയ്യുന്ന സമയത്താണ് ഞാൻ സീസൺ 2 വന്നിരുന്നു കാണുന്നത്. ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഞാൻ ഫ്ലൈറ്റ് ചെയ്തിട്ടാണ് ഞാൻ കണ്ടു തീർക്കുന്നത്. ആരും വിശ്വസിക്കില്ല, സത്യമാണ് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. കാരണം എനിക്ക് അതുകൊണ്ട് ഞാൻ ഒരുപാട് റെഫർ ചെയ്യാൻ പറ്റില്ല. കാരണം ഞാൻ ഇതിലേക്ക് പോകുന്നതിന് കറക്റ്റ് 1 വീക്ക് മുന്നേയാണ് എനിക്ക് കൺഫർമേഷൻ ഇത് വന്നത്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇനി റെഫർ ചെയ്യണം എന്നാണ് ഞാനും പറയുന്നത്. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എല്ലാ സീസണും ഇന്ന് മുതലിരുന്ന് കണ്ടു തുടങ്ങിക്കോളൂ. സീസൺസ് എല്ലാം കാണുക, പഠിക്കുക, എവിടെ എങ്ങനെ സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാന്ന് പഠിക്കുക, എങ്ങനെ കണ്ടന്റ് കൊടുക്കാന്ന് പഠിക്കുക, സംസാരിക്കുന്ന രീതി എന്താണ്, അവർക്ക് വേണ്ട കണ്ടന്റ് അതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കണം. സോ അതുകൊണ്ട് ഞാൻ അന്ന് മനസ്സിലാക്കിയിട്ടില്ല. അശ്വിന്റെ ആ ഒരു പോരായ്മകളാണ് പറഞ്ഞത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം എനിക്ക് പറ്റിയ ഒരു അബദ്ധമുണ്ട്. അപ്പൊ ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വളക്കണം. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് വല്ലതും ഉണ്ടോ? പഴയ ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ഞാൻ കുറച്ച് കാണുമല്ലോ, എനിക്ക് ഫസ്റ്റ് എനിക്ക് പേള് ചേച്ചി ഭയങ്കര ഇഷ്ടമായിരുന്നു, പേളി മണി. ഓക്കെ, ആൻഡ് സെക്കൻഡ് സീസണിൽ എനിക്ക് ഒരുപാട് പേരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ സ്പെഷ്യലി എനിക്ക്, കാരണം ആ സീസൺ കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ. എല്ലാവരും നല്ല എൻഡ് വന്നിട്ടില്ല. സീസൺ 3 കണ്ടിട്ടില്ല. 3 ഞാൻ കണ്ടിട്ടില്ല. അത് 3 കണ്ടിട്ടുണ്ട് കുറച്ച്. മൂന്ന് സീസൺ. അതെ അതെ, നാലാമത്തത് വേറൊരു സീസൺ. വേറൊരു സീസൺ ആയിരുന്നു നാലാമത്തത്. അതിൽ നിങ്ങൾക്ക് ഒരു ദിവസം, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും കിട്ടണത് ഉറപ്പായിട്ടും പോകണം കേട്ടോ ബിഗ് ബോസ്. കാരണം ബിഗ് ബോസിൽ പോകുന്ന നമുക്ക് ഏറ്റവും അധികം രസം എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. ഒരു VVIP സെറ്റപ്പ് ഇട്ടു നമുക്ക് ലൈഫിൽ സുഖമാണ്. അറ്റാക്ക് ആണെങ്കിലും അകത്തൊരു സുഖമുണ്ട്. കാരണം നമ്മൾ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി മുംബൈ എയർപോർട്ട് എത്തുമ്പോൾ 2 ഷാഡോസ് വരും. നമ്മൾ ബാഗ് എടുത്ത് കൊടുക്കുക, പിന്നെ നമ്മൾ രാജാവാണ്, രാജാവായ എയർപോർട്ടിൽ കാറിൽ കയറുന്നു. കാറിൽ കയറുമ്പോൾ തന്നെ അവര് തന്നെ നമുക്ക് കൊണ്ടുപോകുന്നു, നേരെ ഒരു 5-സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിക്കുന്നു, അവിടെ കൊണ്ടുവന്നു, നമ്മുടെ ബാഗ് കൊണ്ടുവന്നു, കിടിലും സൂപ്പർ 5-സ്റ്റാർ. നമുക്ക് എന്ത് ഫുഡൊക്കെ ഈ രണ്ട് വേറെ കയറിച്ച ഫുഡ് നമ്മൾ കൈകാര്യം പറ്റില്ല. ഫുഡ് അവർ വന്നിട്ട് നമുക്ക് എല്ലാം ചെക്ക് ചെയ്ത് നല്ല കിഡിലെ ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള ഓർഡർ ചെയ്ത് കഴിക്കാം. അങ്ങനെ കഴിപ്പിച്ചതിന് ശേഷം കാരണം അടുക്കാൻ കൊണ്ട് അവിടെ പോത്തിന് വെള്ളം കൊടുക്കുന്നു പറഞ്ഞിട്ടില്ല. അതേ അവസ്ഥയാണ്. എല്ലാം കൊടുത്ത് പരിപോഷിപ്പിച്ചെടുത്തിട്ട് മക്കളെ പോക്കി അങ്ങനെയാണ്. അതാണ് സംഭവം. അത് ഭയങ്കര സംഭവമാണ്. നമുക്ക് എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു ക്യാരവൻ തരും. നമുക്ക് സെപ്പറേറ്റ് മേക്കപ്പ് പേന, ഇത് ഹെയർ സ്റ്റൈലിഷ് എല്ലാം നമുക്ക് എന്ത് വേണം നമുക്ക് അവർ തരും. വീട്ടിൽ കയറുന്നവരെ, വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഒരു തേങ്ങയില്ല. നിങ്ങൾ കാണുന്ന പോലെ മിച്ചർ പോലും തരാത്ത ബിഗ് ബോസ് ആണ് ഇത്രയും വലിയ സെറ്റ് ഉണ്ടാക്കിട്ടേ. പിന്നെ അശ്വിൻ പറഞ്ഞായിരുന്നു, ഓ പണ്ടൊക്കെ ഓർമ്മയുണ്ടോ, പണ്ടൊക്കെ ഒന്നുമില്ല, വല്ല കഞ്ഞിവെള്ളം കുടിച്ചിരിക്കണം ഞാൻ. എനിക്കിപ്പം നാട്ടുകാരാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, എടാ നീ നന്നാവടാ നന്നാവ്, ഇപ്പൊ വന്ന് പറഞ്ഞ ലാലേട്ടനാണ്. അതായത് ഞാന് വീട്ടിൽ കറണ്ട് ബില്ലടക്കും, ഇവിടെ കറണ്ട് ബില്ലടക്കണ്ട വാട്ടർ. പിന്നെ എനിക്ക് തുണി കഴുകി തരാൻ, പണ്ട് ഞാൻ കഴിഞ്ഞിപ്പോ അവിടെ കളക്കി തരും. രണ്ടാമത് മൂന്നാമത്തെ കാര്യം വെച്ചാൽ എനിക്ക് ബാത്റൂം കഴുകുന്ന നടീ നടന്മാരാണ്. അത് കക്കൂസ് രാവിലെ അവര് നെയിൽ പോളിഷ് കേട്ടിട്ട് കക്കൂസ് ഒക്കെ നെയിൽ പോളിഷ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് ഞാൻ ബാത്റൂം കഴുകാൻ പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ബാത്റൂം എനിക്കിവര് ഒരു ഒരു ടാസ്കില് ഞാൻ അതിന്റെ ക്യാപ്റ്റൻ ഇവരെ കൊണ്ട് കഴിപ്പിക്കണം. നവീൻ ചേട്ടനൊക്കെ ഇട്ടിട്ട് തൂക്കണം എനിക്ക് തോന്നിയിട്ടില്ല. ഇയാളെ സിനിമയിലൊക്കെ ഇത് അഭിനയിച്ചിട്ട് ഇങ്ങനെ തൂക്കണം എനിക്ക് കഷ്ടം കഷ്ടം കേട്ട. എന്നിട്ട് ആഴ്ചയാഴ്ച പുറത്ത് നമ്മളെ വഴക്കുറേ ആൾക്കാരുണ്ട്. ആഴ്ചയാഴ്ച ലാലേട്ടറോട് പറഞ്ഞു നമ്മളെ വഴക്കുറേ വേണ്ടി. ആ ഒരു നമ്മുടെ ലെവൽ റേഞ്ച് മാറി രീതി. നമുക്ക് ഒരുപാട് ഓർമ്മകളുണ്ടാവും. നമുക്ക് ആ ഒരു വീഡിയോ കൊണ്ട് നമുക്ക് ഒരുപാട് മാനസികമായിട്ടും ഒരു മനുഷ്യൻ എങ്ങനെ ആവണ്ട എങ്ങനെ ആവണോ എന്നുള്ള ഒരു നല്ലൊരു പാഠം. ഞാൻ റിയൽ ആയിട്ട്, എനിക്ക് ഇനി ഇതിൽ കൂടി ഞാനൊരു ഓപ്പൺ ബുക്ക് ആവാനില്ല. ഞാൻ ഫുൾ ഓപ്പൺ ആയി. അതെ, ഇനി ഓപ്പൺ ആവാത്തത് പോലും ഞാൻ
ഓപ്പൺ ആയി. ഇനി അശ്വിന്റെ മാസ്മരിക പ്രകടനങ്ങൾ കാണാം. നമ്മൾ പെട്ടെന്ന് മാജിക് കാണിക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ മുടി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു ബോൾ എടുത്ത് ജസ്റ്റ് ലെഫ്റ്റ് ഹാൻഡിൽ പാസ് ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് രണ്ടാമത് ഒരു ബോൾ രണ്ട് ഇങ്ങനെ നീട്ടി വെച്ച് രണ്ട് ഇങ്ങനെ നീട്ടി പിടിക്കുമ്പോൾ രണ്ട് ബോൾ കുഞ്ഞു ബോൾ വലിയ ബോൾ ഞാൻ ചെയ്യുന്ന ഇത്ര മാത്രമാണ്. ദിസ് ഈസ് ഫസ്റ്റ് ബോൾ, ഒരു ഫസ്റ്റ് ഈ ഒരു ബോൾ തന്നെ ലെഫ്റ്റ് ഹാൻഡിൽ പാസ് റൈറ്റ് ഹാൻഡിൽ ബോൾ ഇവിടെ എത്ര ബോൾ ഉണ്ട്, ഇവിടെ ഒന്ന്, ഇവിടെ എത്ര ഉണ്ട്, ഒന്ന്. ഇവിടെ ഈ ഒരു ബോൾ ഞാൻ ലെഫ്റ്റിൽ വെക്കണോ, ലെഫ്റ്റിലേക്കണോ റൈറ്റിലേക്ക്, റൈറ്റ് റൈറ്റ് കൈ ടു റൈറ്റ് പിടിച്ചു, ടൈറ്റ് ക്ലോസ് പിടിച്ചു, കൈ മുറിഞ്ഞേ പ്രശ്നം ഉണ്ടോ, ഇല്ല ഇവിടെ നിന്ന് മുറിയണോ, ഇവിടെ നിന്ന് മുറിയണോ, എവിടെ ചേച്ചിയുടെ കയ്യിൽ എത്ര ബോൾ ഉണ്ട്, ഒരു ബോൾ ഉണ്ട്, ഒരു ബോൾ ഉണ്ട്, എന്തെങ്കിലും ഒരു ബോൾ, ഒരു ബോൾ നമ്പർ 1 2 3 is totally and completely vanished, just turn it slowly open. അമ്മേ ഇതെങ്ങനെ വന്നു, ദൈവം തരുന്നു രണ്ട് കൈ നീട്ടി ഇരിക്കുന്നു, ദൈവത്തിന്റെ ഓരോരോ വികൃതികൾ നീട്ടിട്ട് ഇതാണ് അടുത്ത മാജിക്. ഇത് വെച്ചിട്ട് മാർക്കറല്ലേ, ഇത് മാർക്കർ നമുക്ക്, നമ്മുടെ കാർഡ് ഉണ്ട്, യെസ് ഒരു കാർഡ്, കാർഡ് കളിക്കാറുണ്ടോ, എവിടെന്ന്, വെരി ഗുഡ്, ചുമ്മാ പറഞ്ഞതാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമൊക്കെ പറഞ്ഞു. സോ ഓക്കെ, എന്റെ ഇവിടെ ഓൾ കാർഡ്സ് ആർ ഡിഫറന്റ് കാർഡ്സ്, ഓക്കെ, എല്ലാ ഡിഫറന്റ് ആയിട്ട് കാർഡ്സ് ഉണ്ട്. പണ്ടൊക്കെ ഒരു കാർഡ് എടുക്കാൻ തിരിച്ചു വെക്കുക, അതൊക്കെ നോർമൽ മാജിക് ആണ്. സോ ഓക്കെ, പുഴു 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 കണ്ടു. സോ ചേച്ചി, ചേച്ചിയുടെ പേര് ദേവതി, ദേവതി ദേവതി മല്ലുട്ടോ, മല്ലുട്ടോ, ഓക്കെ ഗ്രേറ്റ്. സോ ചേച്ചി കണ്ടത് ഞാൻ ഒരു കാർഡ് എടുക്കാം, അതിലേക്ക് ഒരു ഓട്ടോഗ്രാഫ് വരാമോ, ഓക്കെ, ഓപ്പൺ ദി പെൻ, ഓട്ടോഗ്രാഫ് ചേച്ചി പോക്കറ്റ് ഉണ്ട്, ഹാവ് പോക്കറ്റ്, പോക്കറ്റ് ഓപ്പൺ യുവർ മൗത്ത്, ആ ാണ് കടിച്ചു പിടിച്ചോ, എന്തൊരു ഭംഗിയാന്ന് നോക്കിയാലേ ഇപ്പൊ കാണാൻ, ഓക്കെ വെരി ഗുഡ്. യുനോ മൈ നെയിം, എന്റെ പേര് അറിയാമോ, എന്താണ്, അശ്വിൻ, പത്രമൊക്കെ വായിക്കാറുണ്ടല്ലേ, പീഡന കേസിലൊന്നല്ല കേട്ടോ, യുനോ ഇത് ഓപ്പൺ ചെയ്യോ വെച്ചു. ഇപ്പൊ ഞാൻ രണ്ടാമത് കാണിക്കുന്നത്, ദിസ് ഇസ് ഏസ് ഓഫ് ഹാർട്സ്, ഞാൻ ചെയ്യുന്നത് ഈ ഒരു കാർഡിലേക്ക്, ഞാൻ ചെയ്യുന്നത് എന്റെ ഒരു സിഗ്നേച്ചർ ഞാൻ ഒരു കാർഡിലേക്ക് ചെയ്യണം, ഓക്കെ, ഞാൻ ഈ കാർഡ് തന്നെ ചേച്ചി, ഈ കാർഡ് ഞാൻ ജസ്റ്റ്, ഞാൻ ജസ്റ്റ് ഒന്ന് അടയ്ക്കണം, ഞാനും കടിച്ചു പിടിക്കണം, കുന്നുമല്ല ചേച്ചി, അതെ ഇതുണ്ട്, ഓക്കെ സോ ready 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 la show hand jeshi look at my eyes relax don't feel bad eh because I'm a gay did you feel anything ivadan feel edo illa but I got your signature in my mouth your signature ende kayil unda right you can see that's my signature ah idende idende ഇതെങ്ങനെ വന്നു, ദാറ്റ്സ് എ മാജിക്, താങ്ക് യു സോ മച്ച്, ഭയങ്കരട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. ഒന്നും കൂടെ ഒക്കെ കളിക്കാമെന്ന് തോന്നുന്നു, അതൊക്കെ കൊള്ളാം, ഇതൊക്കെ നല്ല രസമുണ്ട്, നമുക്കൊരു മാജിക് കൂടെ കാണാം, ഒരു സിൽക്ക് ഉണ്ട്, ഈ സിൽക്കിന്റെ കളർ എന്താണ്, റെഡ്, ഒന്നും കൂടെ ശ്രദ്ധിച്ചു നോക്ക്, റെഡ് ഉറപ്പാണോ, റെഡ് ടേക്ക്, ഓക്കെ, വളരെ വ്യക്തമായി ചെക്ക് ചെയ്യുന്നത് മാജിക് ട്രിക്സ് രഹസ്യ അറിയാനുള്ള പോക്കറ്റ്സ് ഒന്നും ഉണ്ടോ, നോക്ക്, ഒന്നുമില്ല, ഒന്നുമില്ല, ഗ്രേറ്റ്. ഞാൻ ചെയ്യുന്നത് ഇച്ചിരി ഷോൾ ഒന്ന് എടുത്തോട്ടെ, ഓക്കെ, ക്യാൻ ഐ ടേക്ക് യുവർ ഷോൾ, ഗ്രേറ്റ്, ഓക്കെ. ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഷോള് റെഡ് കളർ ഷോൾ ആണ്, ഓക്കെ, ഞാൻ ചെയ്യുന്നത് എന്റെ രണ്ട് കയ്യിലൊന്നും തന്നെ എംപ്റ്റി ആണ്. സോ ഞാൻ ചെയ്തത് ഈ ഷോളിന്റെ ലെഫ്റ്റ് ഹാൻഡിലേക്ക് മൂടുകയാണ്, ശേഷം ഞാൻ ഈ ഹോൺ ഇതിലേക്ക് ഞാൻ ഒരു ഹോൺ ഉണ്ടാക്കണം, ഈ ഹോണിലേക്ക് ഇതുപോലെ ഈ റെഡ് ക്ലാസ് എടുക്കുന്നത് കയറ്റി വേണം, ഓക്കെ. എന്റെ ചോദ്യം ഇതാണ്, ഈ സിൽക്കിന്റെ കളർ എന്താണ്, റെഡ്, ഇപ്പോഴോ റെഡ് തന്നെ. സോ ഞാൻ കുറച്ചുകൂടെ കയറ്റി, ഇപ്പോഴോ ലാസ്റ്റ് ടൈം ഒരു ചോദ്യമാണ്, ഇതിനുള്ളിലേക്ക് നന്നായി പുഷ് ചെയ്ത് കയറ്റിയാണ്, മാജിക്കിന്റെ മന്ത്രം ചൊല്ലുന്നു, ഹോക്കസ് ഫോക്കസ് അബ്രാകഡബ്ര ചൊല്ലുന്നു, ഹോക്കസ് ഫോക്കസ് അബ്രാകഡബ്ര, എന്ത് മാജിക് സംഭവിക്കും, എനി ഗസ് കളർ മാറും, കളർ ചേഞ്ച് ആയി, നമ്പർ 1 2 3 അത് പോയി, പോയാ ആൻഡ് കംപ്ലീറ്റ്ലി വാനിഷ്ഡ്, ദിസ് ഇപ്പോ സംശയം ഇനിയാത്തണ്ടോ, അമ്മേ ഇറ്റ്സ് ടോട്ടലി വാനിഷ്. അപ്പൊ നിങ്ങൾക്ക് സംശയമാണ്, അത് എവിടെ പോയി, എങ്ങനെ പോയില്ല, ഒരു 50 രൂപയുടെ 100 രൂപയുടെ നോട്ട് തരാ, 100 രൂപ അശ്വിന് കൊടുക്കാൻ പോവാണ്, താങ്ക് യു സോ മച്ച്, തിരിച്ചില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലല്ലോ, ഇല്ല കുഴപ്പമില്ല, എന്തൊരു പിശുക്കത്തിയാണെന്ന് നോക്കട്ടെ, 100 രൂപ എടുക്കട്ടെ, ഓക്കെ. ഞാൻ ചെയ്യുന്നത് ചേച്ചി, എനിക്ക് 100 രൂപ, ഞാൻ ചെയ്ത് 100 രൂപ നോട്ടിന് 15 ചുരുട്ടുകയാണ്, ഓക്കെ. വീണ്ടും ഞാൻ മാജിക്കിന്റെ മന്ത്രം ചെല്ലാം, ഹോക്കസ് ഫോക്കസ് അബ്രാകഡബ്രാ ചെല്ലുമ്പോൾ അവിടെ ഇന്ദ്രജാലം അതോ മാജിക് സംഭവിക്കുന്ന എനിക്ക് കാണാൻ സാധിക്കും, എങ്ങനെ പോയില്ല ഈ 100 രൂപ നോട്ട് തന്നെ, അതായത് ചേച്ചി എന്റെ സിൽക്ക് എടുത്ത് ഒളിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് എടുക്കാമല്ലോ ചേച്ചി 100 രൂപ, അപ്പൊ ഇതാണ് നമ്മുടെ അശ്വിന്റെ മാജിക്. അപ്പൊ ഇനി പരിപാടിയൊക്കെ കിട്ടി തുടങ്ങിയാ, നിങ്ങളെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ, ഷോസ് ബർത്ത്ഡേ പാർട്ടീസ് മാരേജ് ഫങ്ഷൻസ് എന്തെങ്കിലും ഷോസ് ഉണ്ടെങ്കിൽ വിളിക്കാം, നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഉപകാരം നിങ്ങൾക്ക് ചെയ്യാം. ഇനി അടുത്ത അൾട്ടിമേറ്റ് കിട്ടിയാൽ, അൾട്ടിമേറ്റ് വരുന്നുണ്ടോ ഇല്ല നമുക്ക് നോക്കാം, അത് കിട്ടിയാ പോവൂ, ഇല്ല ചേച്ചി
എനിക്ക് ഞാൻ പോവില്ല അശ്വിൻ പറഞ്ഞു കഴിഞ്ഞു. അതെ, ഒന്ന് പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ ബിഗ് ബോസിൽ പോയി അവസാനം പോകുന്നതിന് മുന്നേറുള്ള ഇന്റർവ്യൂ ഞാൻ പറഞ്ഞു വീണ്ടും കിട്ടിയാൻ പോകുന്നു. പക്ഷെ ഞാൻ വീണ്ടും അവസാനം പോയി ദിവസം വീണ്ടും അത് കയറിയില്ലേ. ഒരു ദിവസം കയറിയപ്പോൾ ഞാൻ വീണ്ടും മടുത്തു. എനിക്ക് വെച്ചാല് ഒന്നും എനിക്ക് കണ്ടന്റ് കൊടുക്കാനില്ല. ആക്ച്വലി ഓരോരുത്തരും ഓരോ രീതിയാണ്. അതെ, പലർക്കും ചിലവർക്ക് പറയും ഇനി പോണം, ഇനി പോയാൽ ഞാൻ പൊളിക്കും. പക്ഷെ ചിലവർ പറയുന്നത് മതി, ഇനി എന്തിനാ. എനിക്ക് എനിക്കൊക്കെ കൊടുക്കാൻ പറ്റില്ല. എനിക്ക് കണ്ടന്റ് അങ്ങനെ മേക്കാൻ വേണമെങ്കിൽ പറ്റും, അതെങ്കിലും ഫേക്ക് ആയിട്ട് നിൽക്കണം. ഫേക്ക് ആയിട്ട് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ എന്തായിരുന്നാലും ഒരുപാട് സന്തോഷം അശ്വിനെ. അശ്വിന് നല്ല പ്രോജക്റ്റ് കിട്ടട്ടെ, വർക്ക് കിട്ടട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ, അമ്മയുടെ കൂടെ ഒന്നിച്ച് ജീവിക്കട്ടെ ഒരുപാട് നാള്. അപ്പൊ ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മൾ എൻഡ് ചെയ്യാണ്. പിന്നെ ഞാൻ ചേച്ചിയുടെ ഓരോ റിവ്യൂസ് ഞാൻ എപ്പോഴും എന്തോ ഒരു മാജിക് ആയിട്ട് പ്രെഡിക്ഷൻസ് ആയിട്ടൊക്കെ വരുന്നുണ്ട് പുള്ളിക്ക്. പക്ഷേ അത് കാരണം ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്ന വെച്ചാൽ, മലയാളി പ്രേക്ഷകരിൽ ഒരു പരിധിയിൽ കൂടുതൽ ആൾക്കാരും ബിഗ് ബോസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം കണ്ടു തുടങ്ങിയത് രേവ ചേച്ചി റിവ്യൂ ഇട്ടത് എനിക്ക് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പല കമന്റ്സ് ആയാലും എന്റെ കൂട്ടുകാരെ പറഞ്ഞു, ആ പുള്ളിക്കാരി പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് പറയും, ക്ലാരിറ്റി. അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഈ ഷോ ആൾക്കാരിലേക്ക് എത്തിക്കാൻ ഏറ്റവും വലിയൊരു ഇത് അത് പുള്ളിക്കാർ ചെയ്തിട്ടുണ്ട്. അതാണ് ഗെയിം ആണെന്ന് പറയുന്നുണ്ട്. ബാക്കി എല്ലാവരും നമ്മളെ പേഴ്സണൽ ഗ്രാജുവേറ്റ് ആണ് ആൾക്കാർ. ഇത് ഗെയിം ആണ്, പല അതിനകത്ത് പല രീതിയിൽ നിൽക്കേണ്ടി വരും. അതൊക്കെ മനസ്സിലാക്കി തന്നെ ചേച്ചി, താങ്ക് യു സോ മച്ച്. താങ്ക് യു അശ്വിനെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കൈത എല്ലാം ശരിയാവട്ടെ, എല്ലാം പോസിറ്റിവിറ്റി എല്ലാം നിറയട്ടെ ലൈഫിൽ. അപ്പോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ പറഞ്ഞേ. ബൈ ബൈ.